നമസ്കാരം കുട്ടികളെ, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാഠം 9 ഒരുമാനി എന്ന പാഠത്തിൽ നിന്ന് ഓ ഓ എന്നീ രണ്ട് അക്ഷരങ്ങളും അവ വരുന്ന പദങ്ങളും ആണ് നാം പഠിച്ചത്. അവയ്ക്ക് പുറമെ ഒ എന്ന അക്ഷരത്തിലെ ചിഹ്നവും പദങ്ങളും നാം പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. എങ്ങനെയാണ് ചിഹ്നം എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എഴുതുന്നത് പോലെ ആദ്യം എഴുതണം. അതിനുശേഷം ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എഴുതുന്നത് പോലെ തന്നെ നമ്മൾ എഴുതണം. ഏതക്ഷര ചിഹ്നമായി ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം മറ്റു അക്ഷരങ്ങളുടെ ഒപ്പം വന്നാൽ എങ്ങനെ വായിക്കണമെന്ന് നമുക്ക് നോക്കാം. ക എന്ന അക്ഷരത്തിനോടൊപ്പമാണ് ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കണം? കോ എന്നാണ് വായിക്കേണ്ടത്. എങ്ങനെ വായിക്കണം കുട്ടികളെ? ോടൊപ്പമാണ് ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്നതെങ്കിൽ എങ്ങനെ വായിക്കണം? ലോ എന്നാണ് വായിക്കേണ്ടത്. ത എന്ന അക്ഷരത്തിനോടൊപ്പം ഓയുടെ ചിഹ്നം വന്നാൽ എങ്ങനെ വായിക്കണം? തോ എന്ന് വായിക്കണം. എങ്ങനെ വായിക്കണം കുട്ടികളെ? തോ. നോക്കൂ, നമുക്കിത് ഒന്നും കൂടി വായിച്ചു നോക്കാം. കോ, ലോ, തോ. ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്? കോ, ലോ, തോ. ചിഹ്നങ്ങൾ എപ്പോഴും എന്ത് ചെയ്തു? ആ ഓ എന്ന അക്ഷരത്തിൽ ചിഹ്നം എപ്പോഴും എന്ത് ചെയ്തു? ആ മറ്റു അക്ഷരങ്ങളെ നടുക്കാണ് നിർത്തിയത്. അതേപോലെ തന്നെയാണ് ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നവും. അവരെന്ത് ചെയ്യുന്നു? അക്ഷരങ്ങളെ, മറ്റു അക്ഷരങ്ങളെ എപ്പോഴും നടുക്കാണ് നിർത്തുന്നത്. ക എന്ന അക്ഷരം ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ആ ഓ എന്ന അക്ഷരത്തിന്റെ നടുക്ക്. ല എന്ന അക്ഷരം എവിടെയാണ്? ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നത്തിന്റെ നടുക്ക്. ത എന്ന അക്ഷരമോ? ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നത്തിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അല്ലേ? ഇനി നമുക്ക് ഇവ വരുന്ന കുറച്ച് പദങ്ങൾ പഠിക്കാം. കോ എന്നതിനോടൊപ്പം രായി ഈയുടെ ചിഹ്നവും ചേർന്നു. ഇതെങ്ങനെ വായിക്കണം? കോഴി. എങ്ങനെ വായിക്കേണ്ടത്? കോഴി. ഈടുകളിൽ നാം എന്ത് വളർത്തും? കോഴിയെ നാം വളർത്തും. അല്ലേ? ലോ എന്നതിനോടൊപ്പം റീ എന്നുകൂടി എഴുതി. ഇതെങ്ങനെ വായിക്കണം? ലോറി. എങ്ങനെ വായിക്കണം? ലോറി. അടുത്ത് നോക്കിയേ, തോ എന്നതിനോടൊപ്പം നീ എന്നുകൂടി എഴുതി. ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്? തോണി. ഇങ്ങനെ വായിക്കും കുട്ടികളെ? തോണി. ഇനി നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. കോഴി, ലോറി, തോണി. ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്? കോഴി, ലോറി, തോണി. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം പഠിച്ചല്ലോ. ഓ എന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന അടുത്ത സ്വരാക്ഷരമാണ് ഔ. ഏതക്ഷരമാണ് ഔ? ഔ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയേ. നോക്കൂ, ഈ അക്ഷരമാണ് ഔ. ഏതക്ഷരമാണത്? ഔ. ഓ കഴിഞ്ഞ് വരുന്ന അടുത്ത സ്വരാക്ഷരമാണ് ഔ. ഔ എന്ന അക്ഷരം വരുന്ന കുറച്ച് പദങ്ങൾ നമുക്ക് പഠിക്കാം. ഔ എന്ന് എഴുതാം. അതിനോടൊപ്പം ശായരി, ദായരി, അമ്മിന്റെ ചിഹ്നവും ചേർക്കും. ഇതെങ്ങനെ വായിക്കേണ്ടത്? ഔഷധം. എങ്ങനെ വായിക്കണമെങ്കിലേ? ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്നാണ്. അല്ലേ? മരുന്നിനെ നാം ഔഷധം എന്ന് പറയും. അടുത്ത് നോക്കേ, അവൻ എഴുതി, ശായമാക്ഷണം എഴുതി, ദീ എഴുതി. ഇതെങ്ങനെ വായിക്കണം? ഔഷധി. എങ്ങനെ വായിക്കണമെങ്കിലേ? ഔഷധി. ഇതൊന്നും കൂടി വായിച്ചു നോക്കാം. ഔഷധം, ഔഷധി. അക്ഷരവും അവ വരുന്ന പദങ്ങളും പഠിച്ചുവല്ലോ. ഇനി നാം പഠിക്കാൻ പോകുന്നത് ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്. എങ്ങനെയാണ് ചിഹ്നം എഴുതുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, ഔ. ഔ എന്ന അക്ഷരത്തിനോടൊപ്പം അതിന്റെ ചിഹ്നവും ഒളിച്ചിരിക്കുന്നുണ്ട്. അല്ലേ? ഇതാണ് ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം മറ്റു അക്ഷരങ്ങളോടൊപ്പം ചേരുമ്പോൾ എങ്ങനെ വായിക്കണമെന്ന് നമുക്ക് നോക്കാം. ന എന്ന അക്ഷരത്തിനോടൊപ്പമാണ് ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്നത്. എങ്ങനെ വായിക്കണം? നൗ എന്നാണ് വായിക്കേണ്ടത്. എങ്ങനെ വായിക്കുന്നേ? നൗ. മാ എന്ന അക്ഷരത്തിനോടൊപ്പമാണ് ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്നത്.
എങ്ങനെ വായിക്കണം mouth എങ്ങനെ വായിക്കുന്നുള്ളേ mouth കാ എന്ന അക്ഷരത്തിനോടൊപ്പമാണ് out എന്ന അക്ഷരത്തിലേക്ക് ചിഹ്നം വരുന്നത് എങ്ങനെ വായിക്കണം cow എങ്ങനെ വായിക്കണം cow ഇനി നമുക്ക് വായിച്ചു നോക്കാം now mouth cow എങ്ങനെ വായിക്കുന്നത് now mouth cow ഇനി നമുക്ക് ഇവ വരുന്ന കുറച്ച് പദങ്ങൾ പഠിക്കാം now എന്നതിനോടൊപ്പം Nu, 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 nu